രണ്ട് ദിവസം മുമ്പ് മലയാള പത്രങ്ങളിൽ വന്ന ഒരു വാർത്തയെക്കുറിച്ചാണ് സഖാവ് അഭിമന്യുവിനെ കുത്തിക്കൊന്ന കേസിൻ്റെ ഫയൽ പോലീസ് സ്റ്റേഷനിൽ നിന്നല്ല കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് കോടതി ഇതൊക്കെ വളരെ ഭദ്രമായിട്ട് അടച്ചുറപ്പൂടി സൂക്ഷിക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ നിന്ന് എങ്ങനെ ഈ ഫയൽ നഷ്ടപ്പെട്ടു ഫയൽ എന്ന് വെച്ചാൽ ചെറിയ ഫയലൊന്നുമല്ല പത്തഞ്ഞൂറ് പേജുള്ള അതിൽ എഫ്ഐആറും കുറ്റപത്രവും ഫോറൻസിക് ലാബോറട്ടറി റിപ്പോർട്ടും മറ്റ് അനുബന്ധ രേഖകളും അടങ്ങുന്ന ഫയൽ എറണാകുളം ജില്ലാ സെഷൻസ് കോടതിയിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കും മലയാള മനോരമയുടെ റിപ്പോർട്ട് വിശ്വസിക്കാമെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടാം ആണ്ടിൽ നഷ്ടപ്പെട്ടതാണ് പക്ഷേ ആ രഹസ്യം അവിടുത്തെ ജഡ്ജിയും അല്ലെങ്കിൽ കോടതി ഉദ്യോഗസ്ഥരും മൂടി വെച്ചു ആരും അറിയിച്ചില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ നമ്മുടെ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നതിന് മുന്നോടിയായിട്ട് ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ കോടതിയിൽ വന്ന് ഈ ഫയൽ അന്വേഷിച്ചു പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കുന്നതിന് പറഞ്ഞ പല കാരണങ്ങളിലും ഒരു കാരണം അഭിമന്യുവിനെ കൂത്തി കൊന്നായിരുന്നു അവിടെ വന്നപ്പോൾ തന്നെ ഈ ഫയലില്ല അവരെന്തൊക്കെയോ ഒഴുകഴിവോ പറഞ്ഞ് ഈ എൻ ഐ ഉദ്യോഗസ്ഥന്മാരെ മടക്കിയൊക്കെയാണ് അത്ര ചെയ്തത് അത് കഴിഞ്ഞ് ഒരു കൊല്ലത്തിന് ശേഷമാണ് ഈ കാര്യം ഹൈക്കോടതിയിലേക്ക് റിപ്പോർട്ട് ചെയ്തത് അന്വേഷിച്ചു കണ്ടെത്തിയില്ല ഫയലവിടെ പോയി എന്നും ഒരു പിടിയുമില്ല അന്വേഷിക്കാവുന്ന എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു അത് ഫയൽ വെക്കുന്ന റാക്കിൽ നോക്കി അതുപോലെ ക്ലാർക്കുമാരുടെ മേശപ്പുറത്ത് നോക്കി ജഡ്ജിയുടെ ചേംബറിൽ നോക്കി എല്ലായിടത്തും നോക്കി തറയിലും കണ്ടില്ല തടയിലും കണ്ടില്ല എന്ന് പറഞ്ഞ അവസ്ഥയിലായി പിന്നെ എന്ത് ചെയ്തു ഒരു മാർഗ്ഗമില്ല കോടതി ഹൈക്കോടതി അറിയിക്കുക അല്ലാതെ ഒരു നിവൃത്തിയില്ലാതെ നോക്കുമ്പോൾ ഹൈക്കോടതി അറിയിച്ചു ഹൈക്കോടതിയും ഇത് കിട്ടിയപ്പോൾ മെഴുങ്ങസ്യ എന്നായിപ്പോയി പിന്നെ അവരെന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് വിചാരിച്ച് ബന്ധപ്പെട്ട അഭിഭാഷകർക്ക് എല്ലാവർക്കും കത്തയച്ചു ഇതിൻ്റെ നഷ്ടപ്പെട്ടു പോയ ഫയൽ ഞങ്ങൾ പുനഃസൃഷ്ടിക്കാൻ പോവുകയാണ് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ അഭ്യർത്ഥിക്കും അത് വന്നപ്പോഴാണ് ഈ കാര്യം പുറത്തു പോകുന്നത് ഇത് ആരെടുത്ത് മാറ്റി എന്ന് ആർക്കും അറിയില്ല പോപ്പുലർ ഫ്രണ്ടുകാർ പ്രതികളെ സഹായിക്കാൻ വേണ്ടി ഫയലിൽ മാറ്റിയതാണോ അതോ ഇനി സി പി എംകാർ തന്നെ ഈ കേസ് വിചാരണ ചെയ്ത രക്ഷയില്ല എന്ന് തോന്നിയിട്ട് കോടതിയിൽ നിന്ന് ഫയൽ ഫയലടിച്ച് മാറ്റിയതാണോ അതുമല്ലെങ്കിൽ മറ്റേതെങ്കിലും തൽപര കക്ഷികൾ ഇത് മാറിയെടുത്തുകൊണ്ട് പോയതാണ് അതോ കാറ്റത്ത് വെച്ച പച്ചക്കർപ്പൂരം പോലെ ഫയൽ അന്തരീക്ഷമായ അലിഞ്ഞു പോയതാണ് നമുക്ക് ആർക്കും അറിയില്ല എന്ത് പറ്റിയെന്നുള്ളതിനെക്കുറിച്ച് ഇനി അന്വേഷണം നടത്തും അന്വേഷണം നടത്തിയിട്ട് ഈ ഫയൽ റെക്കോർഡ് സൂക്ഷിക്കുന്ന ഏതെങ്കിലും ക്ലാർക്കിനെയോ ബ്യൂണിനോ അങ്ങനെ ആരെങ്കിലും കുറ്റക്കാരനായി കണ്ടെത്തി അവൻ്റെ രണ്ട് ഇൻഗ്രിമെൻ്റ് മാറിയുകയോ അല്ലെങ്കിൽ തരം താഴ്ത്തുകയോ അങ്ങനെ അല്ലെങ്കിൽ താക്കീത് ചെയ്യുകയോ ഒക്കെ ചെയ്യും അതിനപ്പുറത്ത് ഇത്ര പ്രധാനപ്പെട്ടൊരു കേസ് ഇല്ലേ നാട്ടിലെ കൂളലൊക്കെ സൃഷ്ടിച്ച കേസാണ് അഭിമന്യുവിൻ്റെ കൊലപാതകം നാൻ പെറ്റ മകനെ എന്ന അമ്മയുടെ വിലാപ് ഇപ്പോഴും നമ്മുടെയൊക്കെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട് അഭിമന്യുവിൻ്റെ ചൊല്ലി ഇവിടെ എന്തൊക്കെ പുകിലുകളാണ് പൂക്കാറുകളാണ് ഉണ്ടായത് അഭിമന്യുവിൻ്റെ രക്തസാക്ഷിത്വം വർഗീയത തുലേട്ടെ എന്ന മുദ്രവാക്യം എസ് എഫ് ഐക്കാർ എറണാകുളം ജില്ലയിൽ നടത്തിയ അതിഭയങ്കരമായ പണപ്പിരിവ് ബക്കറ്റ് പിരിവ് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തിട്ട് അതിൽ ചെറിയൊരു ഭാഗം അഭിമന്യുവിൻ്റെ കുടുംബാംഗങ്ങൾക്ക് കൊടുക്കുകയും ബാക്കി കൊണ്ട് എസ് എഫ് ഐക്ക് അതിഗംഭീരമായ ആസ്ഥാനമന്ദിരം പണിയിക്കുകയും ചെയ്തു പോലുള്ള കലാപരിപാടികൾ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നതാണ് കൊലപാതകം നടന്നിട്ട് കൊല്ലത്രേ ഇപ്പോൾ ആറ് കൊല്ലത്തുള്ള ഇതുവരെ വിചാരണ തുടങ്ങിയിട്ടില്ല അപ്പോൾ നമ്മൾ വിചാരിച്ചത് ഇത് കൊറോണ ആയതുകൊണ്ടാണ് വിചാരണ വൈകുന്നത് ആദ്യം പ്രളയം കൊണ്ടാണെന്ന് വിചാരിച്ചു പിന്നെ കൊറോണ കൊണ്ട് കൊറോണ കോവിഡ് കൊണ്ടാണ് എന്ന് വിചാരിച്ചു അതും കഴിഞ്ഞപ്പോൾ നടിയെ തട്ടിക്കൊണ്ടുപോയ കേസിൻ്റെ വിചാരണ ഇതേ കോടതിയിൽ ഗജഗംഭീരമായി നടക്കുന്നു അതുകൊണ്ടാണ് എന്ന് വിചാരിച്ചു ഇതെല്ലാം കഴിഞ്ഞിട്ടും അഭിമന്യുവിൻ്റെ വിചാരണ തുടങ്ങുന്നില്ല പ്രതികളാണെങ്കിൽ ജാമ്യമെടുത്ത് നെഞ്ചു വിരിച്ച് നടക്കും ഇത്രയൊക്കെ കഴിഞ്ഞിട്ടും ഇതിനത്രയോ ശേഷം നടന്ന ആലപ്പുഴയിലെ രഞ്ജിത്ത് ശ്രീനിവാസിൻ്റെ കൊലപാതക കേസ് മാവേലിക്കര കോടതി എല്ലാ പ്രതികൾക്കും വധശിക്ഷ വിധിച്ചതിന് ശേഷവും ഇവിടെ ഭരിക്കുന്ന പാർട്ടിയുടെ വിദ്യാർത്ഥി വിഭാഗത്തിൽപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ്റെ ദാരുണമായ കൊലപാതകവും സംബന്ധിച്ച വിചാരണ എറണാകുളം സെഷൻസ് കോടതിയിൽ നടക്കുന്നില്ല അത് അതെന്തുകൊണ്ട് സംഭവിച്ചു അല്ല എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന് നമ്മളൊക്കെ അത്ഭുതം കൂറിയിരിക്കുന്ന സമയത്താണ് ഇപ്പോൾ ഫയൽ കാണലില്ല എന്ന പരമസത്യം പുറത്തു വന്നിരിക്കുന്നത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനായിട്ട് ഇനി ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കൂ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ ഫയൽ എവിടെയെന്നറിയാനായിട്ട് ആറാട്ടുപുഴ ചന്ദ്രപ്പണിക്കറിനടുത്ത് വിട്ട് മഷിയിട്ട് നോക്കിയോ വല്ലതും ചെയ്യേണ്ടി വരും ഈ സി ക്രിമിനൽ റൂൾസ് ഓഫ് പ്രാക്ടീസിൽ മഷിനോട്ടം ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഇപ്പോൾ അമിത്ഷാ പാർലമെൻറ്റിൽ അവതരിപ്പിച്ച പുതിയ നിയമത്തിലും മഷി നോട്ടത്തിൻ്റെ വ്യവസ്ഥയുണ്ടോ എന്നുള്ള ആരും അറിയാം ഞാനീ ഗ്രന്ഥം വായിച്ചില്ല വായിച്ചിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോക്കി കണ്ടുപിടിക്കുന്നതായിരിക്കും കാണാതെ പോയ ഫയൽ എങ്ങനെ കണ്ടുപിടിക്കാം അതിനെക്കുറിച്ച് എങ്ങനെ അന്വേഷണം നടത്താം അതിന് എന്ത് ശിക്ഷ കൊടുക്കാം മഷി നോട്ടം അനുവദനീയമാണോ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ പുതിയ വ്യവസ്ഥകൾ ഉൾപ്പെടുത്തേണ്ടതായിട്ട് വന്നിരിക്കുന്നു ഏതായാലും നിർഭാഗ്യകരം എന്നല്ലാതെ കൂടുതലായിട്ടും ഒന്നും പറയാനില്ല തികച്ചും നിർഭാഗ്യകരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക